ഈ രാത്രി വീണ്ടും ദൈവസന്നിധിയിലായിരിപ്പാൻ സ്വർഗത്തിലെ അപ്പച്ചനിടയാക്കിയ ഭാഗ്യത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഗുജറാത്തിൽ പോയി തിരിച്ചു വന്നപ്പോൾ ബിഗ് ബസാറിൽ നിന്ന് അവിടുത്തെ ഗുജറാത്തി പിക്കിൾ ഒരു സാധനം ഞാൻ മേടിച്ചു, പച്ചമുളകിൻ്റെ പിക്കിൾ. ഇവിടെ വന്ന ശേഷം ഞാൻ പെട്ടെന്ന് നോക്കി തിന്നാൻ തുറന്നു നോക്കിയപ്പോഴാണ് ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ ഓർത്തത്, ദൈവമേ ഒരു കുപ്പി ഞാൻ അവിടെ നിട്ടേച്ചാ വന്നേ. ഗുജറാത്തിൽ ബിഗ് ബസാറിൽ മറന്നുപോയ ഒരു പച്ചമുളകിൻ്റെ പിക്കിളിൻ്റെ കുപ്പിക്ക് വേണ്ടി ഒരു രാത്രിയിൽ എൻ്റെ മനസ്സ് വിഷമിച്ചെങ്കിൽ, സ്വർഗം നിങ്ങൾക്ക് വേണ്ടി വെച്ചിരിക്കുന്ന അനേക നന്മകൾ കിട്ടാതിരിക്കുമ്പോൾ ഇന്ന് രാത്രി ചിരിച്ചുകൊണ്ടിരിക്കാൻ എങ്ങനെ നിങ്ങൾക്ക് സാധിക്കും? ഹല്ലേലൂയ. സ്വർഗത്തിലെ ദൈവിക ആത്മീക നന്മകളാൽ ഇന്ന് രാത്രി നിറയുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. രണ്ട് പിള്ളേർ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ ഒരുവക്ക് വലിയ സൈസുള്ള മീൻ കഷ്ണം കൊടുത്തേച്ച് അമ്മ ഒരു ചെറിയ കഷ്ണമാണ് മറ്റവക്ക് വിളമ്പിയാൽ, മൂത്തവളാണേലും ഇളയവളാണേലും ചൂടായിട്ട് പറയാം, അമ്മ എനിക്ക് വേഗം വലിയ കഷ്ണം തരണം. ഒരു മീൻ കഷ്ണത്തിന് വേണ്ടി അടിയിരുന്ന മക്കളെ ഞാൻ കണ്ടിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്ഥലത്തിന് വേണ്ടിയിട്ടും സമ്പത്തിന് വേണ്ടിയിട്ടും പൈസയ്ക്ക് വേണ്ടിയിട്ടൊക്കെ യുദ്ധങ്ങൾ നടക്കും. ദൈവരാജ്യത്തിൽ ദൈവം നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്ന എല്ലാ ആത്മീക അനുഗ്രഹങ്ങളും സമ്പത്തുകളും 2015 തീരുന്നതിന് മുമ്പേ നേടിയെടുക്കുവാൻ. ഹല്ലേലൂയ. ദൈവം ഇടയാക്കുമാറാകട്ടെ. പിശാച് തടഞ്ഞു വെച്ചിരിക്കുന്ന, പിശാച് നശിപ്പിച്ചിരിക്കുന്ന, പിശാച് കൊണ്ടുപോയിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും ദൈവത്തിങ്ങൾ മടങ്ങിയെടുക്കുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ, നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ആരോഗ്യത്തിൽ, നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ദൈവം നിങ്ങൾക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ഓരോ നന്മയും നഷ്ടപ്പെടുത്തരുത്, നഷ്ടപ്പെടുത്തരുത്. ഹല്ലേലൂയ. I want to see some people who are ambitious in the kingdom of God, who are very much in aware of the glory and the riches that God has for you tonight. ഇന്ന് രാത്രി ദൈവം നിങ്ങൾക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്നത് മനസ്സിലാക്കുവാൻ നിങ്ങളുടെ കണ്ണുകളെ ദൈവം തുറക്കുമാറാകട്ടെ. ഇന്ന് രാത്രിയിലത്തെ വചന ധ്യാനത്തിനായി എഫേസ്യർക്കെഴുതിയ ലേഖനം 1 അതിന്റെ 18 വാക്യം വായിക്കാം. Ephesians chapter 1 verse 18. Hallelujah. പല വിശ്വാസികളും ഇന്ന് ശക്തിയില്ലാത്തവരാണ്, ഒട്ടുമുക്കാലും ക്ഷീണിതരാണ്, എപ്പോഴും അസുഖം, എപ്പോഴും പോരാട്ടം. പ്രൈസ് ദി ലോർഡ്. ഒരു മൂക്കിപ്പനി വന്നാൽ മതി, പിന്നെ 3 പൊങ്ങില്ല. പ്രൈസ് ദി ലോർഡ്. വീട്ടിലൊരു ചെറിയ വിഷയം വന്നാൽ മതി, പിന്നെ ജീവിക്കണ്ട. അവന്റെ അവനിൽ വ്യാപരിക്കുന്ന വ്യാപാര ശക്തി ഇന്ന് നമ്മളിൽ വ്യാപരിക്കണം. The topic that I want to put forward to you is that the same glory that Christ had, the same power that was working in Christ, the same inheritance that was there in heaven for him is ours. ക്രിസ്തുവിന്റെ മഹത്വം, ക്രിസ്തുവിന്റെ സ്വർഗരാജ്യത്തിലുള്ള എല്ലാ അവകാശവും, ക്രിസ്തുവിൽ വ്യാപരിച്ച ശക്തിയും നമ്മുടെ സ്വന്തമാണ്. ഹല്ലേലൂയാ. ചേട്ടന്റെ അവകാശം നമുക്കൂടെ ഈക്വലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് അത് അവകാശമാക്കുവാൻ എത്ര പേര് റെഡിയാണ്? പ്രൈസ് ദി ലോർഡ്. ഒരു കാരണവശാലും സ്വർഗരാജ്യത്തിൽ, അപ്പച്ചന്റെ വീട്ടിൽ നിങ്ങൾക്ക് വേണ്ടി വെച്ചിരിക്കുന്ന അവകാശങ്ങൾ തള്ളിക്കളയരുത്. പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട്, മോശ സീനായ പർവ്വതത്തിൽ കയറിപ്പോയി. മോശ എന്തിനാ സീനായ പർവ്വതത്തിൽ കയറിപ്പോയെ? ദൈവം വിളിച്ചിട്ട്. ദൈവം വിളിക്കാതെ പർവ്വതത്തിൽ കയറിയ വല്ല ഗുണമുണ്ടോ? ഇല്ല. വായി നോക്കിച്ച് വരാനേ പറ്റുള്ളൂ. ദൈവം വിളിക്കാതെ ആരും കയറരുത്. പ്രൈസ് ദി ലോർഡ്. ദൈവം വിളിച്ചു കഴിഞ്ഞാൽ, ഇന്ന് രാത്രി ദൈവം നിങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു പർവ്വതത്തിലേക്ക് കയറുവാൻ, ഒരു സീനായി നിങ്ങളുടെ അനുഭവം ഉണ്ടാകുവാൻ. ടു ഹാവ് എ മൗണ്ടൻ ടോപ്പ് എക്സ്പീരിയൻസ് അലോൺ വിത്ത് ഗോഡ്. പ്രൈസ് ദി ലോർഡ്. ഈ പർവ്വതത്തിൽ വെച്ചിട്ടാണ് ദൈവം കൽപ്പനകൾ മോശയ്ക്ക് കൊടുത്തത്. ദൈവം മോശയോട് എങ്ങനെയാണ് ആരാധന എന്ന് പറഞ്ഞു കൊടുത്തത്, ദൈവം മോശയോട് എങ്ങനെയാണ് ആലയം പണിയേണ്ടത് എന്ന് പറഞ്ഞു കൊടുത്തത്, എല്ലാ പ്രമാണവും മോശയ്ക്ക് ആരാണ് കൊടുത്തത്? മോശ ദൈവത്തിന് വല്ലതും കൊടുത്തോ? ഇല്ല. എല്ലാം മോശയ്ക്ക് എങ്ങനെയാ ദൈവമാ കൊടുത്തത്? പഴയ നിയമത്തിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, പുറപ്പാട് ലേവ്യ പുസ്തകത്തിൽ വന്നപ്പോൾ ദൈവം
കൊടുത്ത കൽപ്പനയ്ക്കും പ്രമാണത്തിനും അനുസരിച്ച് മോശ എല്ലാം ചെയ്തു. ആരാധന പ്രമാണപ്രകാരം ആയിരിക്കണം, അല്ലാതെങ്കിൽ ഒരനുഗ്രഹവും കിട്ടുകയില്ല. എത്ര മല കയറിയാലും, എത്ര കുമ്പസാരിച്ചാലും, എത്ര മെഴുകുതിരി കത്തിച്ചാലും, എത്ര കോഴിക്കുഞ്ഞിനെ കൊടുത്താലും, നീ ആരാധിക്കേണ്ടത് സ്വർഗീയ പ്രമാണത്തിൻ പ്രകാരം അല്ലെങ്കിൽ നിനക്ക് ഒരു ഗുണവും കിട്ടുകയില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ചിലരുടെ വിചാരമുണ്ട്, സ്വർഗീയ പ്രമാണത്തിലുള്ള ആരാധന എന്ന് പറഞ്ഞാൽ പെന്തക്കോസ് ആരാധനയാണ്. പെന്തക്കോസ് ആരാധന നല്ല ആരാധനയാണ്, അതിനകത്ത് എനിക്ക് യാതൊരു വിരോധമില്ല. പക്ഷെ ഇന്ന് പല പെന്തക്കോസ് കൂട്ടായ്മകളിലും നാമധേയ കൂട്ടായ്മ പോലെ ആയി മാറിയിരിക്കുകയാണ്. വരുന്നു, ഒരു പാട്ട് പാടുന്നു, ഒരു സങ്കീർത്തനം വായിക്കുന്നു, ചില സാക്ഷ്യങ്ങൾ പറയുന്നു, അത് കഴിഞ്ഞിട്ട് ഒരു പ്രസംഗം പ്രസംഗിക്കുന്നു, പ്രസംഗം കേട്ടുവെച്ച് പോകുന്നു. ഈ ആരാധനയും പള്ളിയിലെ ആരാധനയും തമ്മിൽ എന്താ വ്യത്യാസം? പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഒരു ആരാധനയ്ക്കല്ല ഇന്ന് നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾ വന്നിരിക്കുന്നത് ദൈവത്തിങ്കിൽ നിന്ന് കേൾക്കുവാൻ, ദൈവത്തിങ്കിൽ നിന്ന് പ്രാപിക്കുവാൻ, പ്രാപിക്കുന്നതനുസരിച്ച് ജീവിക്കുവാൻ, ആ അനുഭവത്തിന്റെ ശക്തിയാൽ ആത്മീക മനുഷ്യൻ വളരുവാൻ ഇടയാക്കുമാറാകട്ടെ. ആത്മീക മനുഷ്യൻ വളരാത്തതും ദൈവശക്തിക്ക് പ്രാപിക്കുവാൻ സാധിക്കാത്തതുമായ ആരാധന നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. അങ്ങനെ വരണമെങ്കിൽ ആരാധനയ്ക്ക് വരുന്ന വ്യക്തി അത്ര ആഗ്രഹത്തോടെ വരണം. വന്നാൽ തന്നെത്താ സ്തോത്രം പറയാൻ തുടങ്ങണം. കൈയടിച്ച് സ്തോത്രം പറയിക്കേണ്ട കാര്യമില്ല, ദൈവശക്തി വ്യാപരിക്കുന്നവൻ തന്നെ സ്തോത്രം പറയും. ഹല്ലേലൂയ. ദൈവശക്തി വ്യാപരിക്കുമ്പോ ആരെങ്കിലും നടുക്കിരുന്ന് ഉറങ്ങുമോ? അപ്പൊ ഉറങ്ങുന്നവനെ കണ്ടാൽ എന്തറിയാം? ഇവന്റെ പുറത്ത് എന്തില്ല? ദൈവശക്തിയുടെ വ്യാപാരമില്ല. പണ്ടൊരു യാഗത്തിന്റെ സമയത്ത് യാഗം അങ്ങോട്ട് വെച്ചേച്ച് അങ്ങോട്ട് പിളർന്ന് വെച്ച ശേഷം യാഗവസ്തുവിന്റെ മുമ്പിൽ ഇരുന്ന് ഒരുത്തനങ്ങ് ഉറങ്ങി. യാഗത്തിന്റെ പുറത്ത് എന്തിറങ്ങി? തീയാണോ ഇറങ്ങിയത്? അല്ല, എന്തിറങ്ങി? റാഞ്ചം പക്ഷി. ഓ, എല്ലാവരും ഇത് ആദ്യമായിട്ട് സൺഡേ സ്കൂളിൽ കേൾക്കുന്ന പോലെ. പോയി പഴയ നിയമം വായിക്കണം കേട്ടോ. പഴയ നിയമം വായിക്കാത്ത മക്കളൊക്കെ പഴയ നിയമം വായിക്കണം. ആരാധനയ്ക്ക് വന്ന ശേഷം യാഗപീഠം ശരിക്ക് വെച്ചേച്ച് അതിന്റെ പുറത്തോട്ട് പ്രമാണം തെറ്റിച്ചു. എന്താണ്? എല്ലാത്തിനെയും, അത് പിന്നൊരു ദിവസം ഞാൻ പറഞ്ഞുതരാം, എല്ലാത്തിനെയും പിളർക്കണമെന്ന് പറഞ്ഞപ്പോൾ ഒരു പക്ഷിയെ അതിനകത്ത് പിളർക്കാതെ വെച്ചു. അതുകൊണ്ട് വലിയൊരു നിദ്രയുണ്ടായി. പ്രമാണം തെറ്റിക്കഴിഞ്ഞാൽ ആരാധന മത്തയിൽ ഉറക്കം ഉണ്ടാവും. അങ്ങനെ ഉറക്കം ഉണ്ടായിക്കഴിഞ്ഞാൽ തീയ്ക്ക് പകരം എന്തിറങ്ങും? രാജപക്ഷി ഇറങ്ങും. ഇന്ന് രാത്രി എവിടെയെങ്കിലും രാജപക്ഷിയാണ് ഇറങ്ങുന്നത്? തീയാണ് ഇറങ്ങുന്നത്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. രാഞ്ചൻ പക്ഷി ഇറങ്ങുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ദൈവത്തിന്റെ തേജസ് ആരാധനയിൽ ഇറങ്ങുവാൻ, വ്യക്തി ജീവിതത്തിൽ ഇറങ്ങുവാൻ ദൈവം ഇടയാക്കുമാറാകട്ടെ. പലർക്കും പ്രാർത്ഥനയും ആരാധനയും സെഡേഷൻ കൊടുക്കുന്ന ഡയസപ്പാൻ പോലാണ്. ഉറങ്ങാൻ വ്യത്യസ്ത സാധനമാണ്. രാത്രിയിൽ പായകളും ഉറക്കം പ്രാർത്ഥിക്കാനായിട്ട് കർത്താവേ സ്വോത്ര സ്വോത്ര സ്വോത്രം എന്നൊക്കെ പറഞ്ഞേച്ച് പ്രാർത്ഥന അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ ഉറങ്ങി തുടങ്ങും. അതങ്ങോട്ട് സൈഡിലോട്ട് വെക്കും, ഉറങ്ങും. പ്രൈസ് ദി ലോർഡ്. ഒരു രീതിയിൽ അത് നല്ലതാണ്. പണ്ട് ഞാൻ മുരിങ്ങൂര് ശുശ്രൂഷിക്കാൻ പോകുമ്പം എൻ്റെ ഡേറ്റ് മൺഡേ മോർണിംഗ് ഫസ്റ്റ് മെസ്സേജാണ്. ഈ സൺഡേ ആണ് ഇവരെല്ലാം വരുന്നത് ധ്യാനത്തിന്. മൺഡേ മോർണിംഗിലാണ് സകല കള്ളുടിയന്മാരും സകല പാർട്ടീസും 10,000 പേരും അവിടെ ഇരിപ്പുണ്ട്. ആദ്യത്തെ സെഷൻ ആയതുകൊണ്ട് എല്ലാവർക്കും ഉറങ്ങാൻ കൊതിയാണ്. അപ്പൊ നമുക്ക് കാണാം പലരും ഇരുന്ന് ഉറങ്ങണേ. ദൈവശക്തി വീണു കഴിയുമ്പോൾ, ദൈവസ്നേഹം വീണു കഴിയുമ്പോൾ, മാനസാന്തരം ഉണ്ടായി കഴിയുമ്പോൾ ഇവരെല്ലാം പെട്ടെന്ന് ഉണരുന്ന കാണാം. പ്രൈസ് ദി ലോർഡ്. ഒരു അമ്മച്ചി എന്തൊക്കെ വന്നു പറഞ്ഞു, ഡോക്ടറെ അത്യാവശ്യമായിട്ട് പ്രാർത്ഥിക്കണം. ഞാൻ ചോദിച്ചു, എന്താ അമ്മച്ചി? പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോൾ, വചനം തുറക്കുമ്പോൾ, ബൈബിൾ വായിക്കുമ്പം ഉറക്കം വരുന്നു. നമ്മൾ അമ്മച്ചിക്ക് ഭയങ്കര അസുഖമാണല്ലോ. ഞാൻ പ്രാർത്ഥിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അമ്മച്ചി എപ്പോഴെങ്കിലും ഐസ്ക്രീമോ പായസമോ തിന്നുമ്പോൾ ഉറങ്ങിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അന്നേരം ആർക്കും ഉറക്കില്ല. ടിവിയുടെ മുമ്പിലും വല്ലപ്പോഴും ഉറങ്ങത്തുള്ളൂ. ദൈവസന്നിധിയിൽ വരുമ്പോൾ ദൈവത്തിന്റെ തേജസ് ഇറങ്ങുവാൻ ദൈവം ഇടയാക്കുമാറാകട്ടെ. ദൈവത്തിന്റെ മഹത്വം കാണുവാൻ ദൈവം ഇടയാക്കുമാറാകട്ടെ. എന്തിനാണോ നമ്മളെ വിളിച്ചിരിക്കുന്നത്, വിളിയാലുള്ള ആശ ഇന്നത് എന്നറിയുവാൻ ഇന്ന് രാത്രി ദൈവം വീണ്ടും കൃപ തരുമാറാകട്ടെ. ദൈവം നമ്മെ വിളിച്ചതിന്റെ ആശ, ഹോപ്പ് ഓഫ് ഹിസ് കോളിംഗ്. വൈ ഹാസ് ഹി കോൾഡ് യു ഇൻ ടു ദ കിങ്ഡം? യു ഹാവ് ടു ഡിസൈഡ് ടുനൈറ്റ്. സമയമില്ലാത്തതുകൊണ്ട് മുമ്പോട്ട് പോകട്ടെ. കൊലോസ്യർ ലേഖനം 1:7 അതിന്റെ 27 വാക്യം. കൊലോസ്യൻസ് ചാപ്റ്റർ 1:27. കൊലോസ്യർ ലേഖനം 1:27 അതിന്റെ 27 വാക്യം.
പ്രൈസ് ദ ലോർഡ്. ദൈവത്തിന് ഈ മർമ്മം, എന്തിന്റെ മർമ്മം? ഈ മർമ്മത്തിന്റെ, സുവിശേഷത്തിന്റെ മഹിമാധനം എന്തെന്നറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി. ദ മിസ്റ്ററി ടു ബി ടോൾഡ് അമംഗ് ദ ജെന്റൈൽസ് ദ റിച്ചസ് ഓഫ് ഹിസ് ഗ്ലോറി. മിസ്റ്ററി ടു ബി ടോൾഡ് അമംഗ് ദ ജെന്റൈൽസ് ദ റിച്ചസ് ഓഫ് ഹിസ് ഗ്ലോറി. ദൈവത്തിന് ആ മർമ്മം, ആ മർമ്മം എന്താണ്? മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. ജാതികളുടെ ഇടയിൽ മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്ന് പറയുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങൾ നമ്മൾ കേട്ടു. ഈ സഭായോഗത്തിന്റെ ഉള്ളിൽ അത് കേൾക്കുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നാളെ വെളിയിൽ ഇറങ്ങുമ്പം എന്ത് പറയണം? മഹത്വത്തിന്റെ പ്രത്യാശയായ യേശു എന്നിലുണ്ട്. അപ്പം ആ മഹത്വം നമ്മുടെ തേജസ് ദൈവം തരാൻ പോവുകയാണ്. ഒന്ന് പറഞ്ഞു നോക്കിയേ വ്യത്യാസം എന്താ വരാൻ പോകുന്നത് നോക്ക്. നിന്റെ കുടുംബത്തിലുള്ളവരോട്, ദേശത്തുള്ളവരോട്, യേശു എന്നിൽ ജീവിക്കുന്നു, ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു എന്നിലുണ്ട്, ആ ഉയർപ്പിന്റെ ശക്തിയിലാണ് ഞാൻ ജീവിക്കുന്നത്. അങ്ങനെ വരുമ്പോ നിന്റെ മുട്ടുവേദന തന്നെ കുറയും, തലവേദന തന്നെ കുറയും, ക്ഷീണം തന്നെ കുറയും, ഡയബറ്റീസ് മാറും. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിന്നിൽ വസിക്കുന്നുണ്ടെങ്കിൽ അവന്റെ മഹത്വം അറിയാതെ നിന്നിൽ വരും. മോശ 40 രാവും 40 പകലും പോയി സീനായ പർവ്വതത്തില്, തിരിച്ചു വന്നപ്പോ എന്ത് സംഭവിച്ചു? മുഖം നോക്കുവാൻ കഴിയാതെ തേജസ് മോശയുടെ മുഖത്തുണ്ടായി. ഈ തേജസ് കിട്ടാനാണോ പോയെ? മോശയ്ക്ക് അറിയത്ത് പോലും ഇല്ലായിരുന്നു ഇങ്ങനെ തേജസ് ഒരു സംഭവം ഉണ്ടെന്നുള്ളത്. ദൈവം വിളിച്ചത് കൊണ്ട് ദൈവത്തിന്റെ അടുക്ക പോയി. ദൈവത്തിന്റെ അടുക്ക പോയപ്പോ ദൈവം സംസാരിച്ചു. ഈ സംസാരിക്കുന്നത് മുഴുവൻ വായി നോക്കിയപ്പോൾ ഇങ്ങനെ നോക്കിയിരുന്ന് കേട്ടു. ഇങ്ങനെ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കിക്കഴിഞ്ഞപ്പോൾ 40 ദിവസം ദൈവത്തിന്റെ സന്നിധിയിൽ ഇരുന്ന് ദൈവം സംസാരിക്കുന്നത് കേട്ടപ്പോൾ ബോണസ് ആയിട്ട് കിട്ടിയ ഒരു സംഗതിയാണ് ദൈവത്തിന്റെ തേജസ്. ഇന്ന് രാത്രി ഞാൻ വീണ്ടും പറയട്ടെ, ദൈവ ശബ്ദത്തിന് വേണ്ടി ദൈവ സന്നിധിയിൽ ഇരിക്കുന്ന ജീവിതങ്ങളുടെ മേൽ തേജസ് ഇറങ്ങാൻ പോവുകയാണ്. ഹല്ലേലൂയാ. നീ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോഴാണ് തേജസ് വരുന്നത്. ഹല്ലേലൂയാ. ചിലരുടെ വിചാരം തേജസ്സിന് വേണ്ടി അവിടെ ഇവിടെ നടക്കണം. നോ, മോസസ് വാസ് അലോൺ വിത്ത് ഗോഡ് ഓൺ ദ മൗണ്ടൻ ഓഫ് സിനായ്. ഗോഡ് കോൾഡ് ഹിം ഫോർ എ പർപ്പസ്. ഹി സ്പെൻഡ് ടൈം വിത്ത് ഗോഡ്. അവൻ അറിയാതെ ദൈവ തേജസ് അവനിലേക്ക് വ്യാപരിച്ചു. ഇന്ന് പുതിയ നിയമ ശുശ്രൂഷക്കാരായ നമ്മൾ, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മളിൽ വസിക്കുന്നുവെങ്കിൽ, ഹല്ലേലൂയാ, അത് ലോകത്തിന് വെളിപ്പെടുത്തുവാൻ ദൈവം ഇടയാക്കുമാറാകട്ടെ. ഇംഗ്ലീഷിലൂടെ അത് വായിക്കണം. 28 കൊലോസ്യർ 1:28-27. Sharing the glory of Christ. ക്രിസ്തുവിന്റെ ആ മഹത്വം അതേ ലെവലിൽ ഷെയർ ചെയ്യാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുകയാണ്. ക്രിസ്തുവിന്റെ മഹത്വം അതേ ലെവലിൽ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നിന്റെ തൊങ്ങല് തൊടുന്നവൻ എന്ത് സംഭവിക്കും? സൗഖ്യമാകും. ഹല്ലേലൂയാ. നിന്റെ പ്രാർത്ഥനകൾക്ക് എന്ത് സംഭവിക്കും? ഉത്തരം കിട്ടും. പിതാവേ, ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് പ്രാർത്ഥിച്ച എല്ലാ പ്രാർത്ഥനയ്ക്കും പിതാവ് ഉത്തരം നൽകിയെങ്കിൽ ഇന്ന് രാത്രി നിന്റെ പ്രാർത്ഥനകൾക്ക് ദൈവം ഉത്തരം തരുമാറാകട്ടെ. അല്ലയോ സഹോദര സഹോദരി, നിന്റെ പ്രാർത്ഥനകൾ ഉത്തരം കിട്ടാതെ ഉത്തരത്തെ അടിച്ചേച്ച് തിരിച്ചു വരിക. എന്താ കാര്യം? മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു ഉള്ളിൽ വസിക്കുന്നില്ല. രക്ഷിക്കപ്പെട്ടു, സാക്ഷ്യം പറയുന്നുണ്ട്. യു ആർ ഗോയിങ് ടു ചർച്ച്, യു ആർ ബോൺ അഗൈൻ, ബട്ട് യു ഷുഡ് ഹാവ് ദ ഗ്ലോറി ഓഫ് ക്രൈസ്റ്റ് റിസൈഡിങ് ഇൻ യുവർ ലൈഫ്. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിന്നിൽ വസിക്കുമ്പോൾ നിന്റെ ജീവിതത്തിന്റെ ഉള്ളിൽ പ്രകാശം വരാൻ പോവുകയാണ്. അപ്പം ഒരു കള്ളുകുടിയനായ ഒരു വ്യക്തി നിന്റെ കൂട്ടുകാരനായിട്ടുണ്ടെങ്കിൽ, പുക വലിക്കുന്ന ഒരു വ്യക്തി നിന്റെ ഫ്രണ്ടായിട്ടുണ്ടെങ്കിൽ,
നീയും കൂടെ നീ അവന്റെ കൂടെ കല്ല് കുടിക്കുമോ പോഹ വലിക്കുമോ അതോ അവൻ നിർത്തിയച്ച് നിന്റെ കൂടെ വരുമോ? ശ്രദ്ധിച്ച് പറയേ. പ്രൈസ് ദി ലോർഡ്. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിന്നിൽ വസിക്കുന്നുണ്ടെങ്കിൽ യു വിൽ ഹാവ് ദ ട്രാൻസ്ഫോമിംഗ് പവർ വിച്ച് വിൽ ചേഞ്ച് യുവർ ഫ്രണ്ട്സ് ആൻഡ് വിൽ മേക്ക് ദം ഹോളി ഇൻ ദെയർ ലൈഫ്. ദൈവം ചിലരെ അതിനായിട്ട് ഒരുക്കുമാറാകട്ടെ. നിന്റെ ഉള്ളിലേക്ക് നീ നഷ്ടപ്പെട്ട ചില നന്മകൾ, നഷ്ടപ്പെട്ട ചില തേജസ്സുകൾ, നഷ്ടപ്പെട്ട അനുഭവങ്ങൾ ഇന്ന് രാത്രി ദൈവം മടക്കി തരുമാറാകട്ടെ. മോശ ദൈവത്തോടുകൂടെ ആയിരുന്നു ഇറങ്ങി വന്നപ്പം തേജസ് നിറഞ്ഞവനായി ഇറങ്ങി വന്നു. ഈ ആരാധന കഴിഞ്ഞ് പോകുമ്പോ ഒന്നും കിട്ടിയില്ലെങ്കിലും തേജസ് കിട്ടാൻ മറക്കരുത്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ദൈവത്തിന്റെ സാന്നിധ്യത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. റോമർക്കെഴുതിയ ലേഖനം 9:23 അതിന്റെ 23 വാക്യം, റോമൻസ് 9:23. നാശയോഗ്യമായ കോപപാത്രങ്ങളെ പാപം ചെയ്ത് തിന്മ ചെയ്ത് ദൈവത്തിനെതിരായി ജീവിക്കുന്ന ചില കോപപാത്രങ്ങളെ ദൈവം തെരഞ്ഞെടുത്തിട്ട് കരുണാപാത്രങ്ങളായി മാറ്റാൻ പോവുകയാണ്. മുമ്പേ നമ്മളൊരു സാക്ഷ്യം കേട്ടു, എന്റെ വീട്ടിൽ പോലും ഇപ്പൊ അസൂയാണ്, ആൾക്കാർ നോയിക്കൊണ്ടിരിക്കുകയാണ്. കോപപാത്രത്തെ കരുണാപാത്രമാക്കി കഴിഞ്ഞാൽ പീശാചിനത് പിടിക്കുകയില്ല, ലോകത്തിനത് പിടിക്കുകയില്ല. ആ രൂപാന്തരം വ്യക്തമായി നിന്റെ ജീവിതത്തിൽ പെരുമാറാകട്ടെ. Why is there no transformation in your life? Praise the Lord. പലരും സ്നാനപ്പെട്ട ശേഷം ജീവിതത്തിൽ ഒരു മാറ്റവും ഇല്ല. കോപപാത്രം കരുണാപാത്രമായി മാറണം. മാറണമെങ്കിൽ സ്വഭാവം മാറണം. ഇപ്പൊ എന്താ സംഭവിക്കുന്നത്? ഉണങ്ങിയ ഭാവി നനഞ്ഞ ഭാവിയായിട്ട് പൊങ്ങി വന്നു. ഭാവിയായിട്ട് സ്നാനക്കുളത്തിൽ പോയി, രക്ഷിക്കപ്പെടാതെ സ്നാനപ്പെട്ടു, ഉണങ്ങിയ ഭാവി നനഞ്ഞ ഭാവിയായിട്ട് എഴുന്നേറ്റ് വന്നു. നീ നാശയോഗ്യനായി കോപത്തിന്റെ പാത്രമായിരുന്ന് നിന്നെ ദൈവം തെരഞ്ഞെടുത്തു, കരുണാപാത്രമാക്കി. എന്നിട്ട് എന്ത് ചെയ്തു? ആ കരുണാപാത്രത്തിലേക്ക് അവന്റെ മഹത്വത്തിന്റെ തേജസ് നിറച്ചു വെളിപ്പെടുത്തി. ഇത് മനസ്സിലായി കഴിഞ്ഞാൽ ആരെങ്കിലും ഉണ്ടായിരിക്കുമോ? Mercy vessel filled with the glory of God. You and I are being taken separately. Hallelujah. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ്. അതേ യേശു പറഞ്ഞു, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ്. ലോകത്തിന്റെ വെളിച്ചമായ യേശു നമ്മുടെ ഉള്ളിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കും? നമ്മൾ ലോകത്തിന്റെ വെളിച്ചമാകും. Praise the Lord. തൃശൂരിന്റെ വെളിച്ചം എന്നാണ് എഴുതിയിരിക്കുന്നത്, കേരളത്തിന്റെ വെളിച്ചം എന്നാണ് എഴുതിയിരിക്കുന്നത്, ലോകം മുഴുവൻ വെളിച്ചം കൊടുക്കുന്നവരായി തീരും. Are you ready for that? ലോകം മുഴുവനും വെളിച്ചം കൊടുക്കുവാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ദൈവം നിന്നെ കൊണ്ടുപോകാൻ പോവുകയാണ്. Praise the Lord. നിങ്ങൾക്ക് പിടികിട്ടിയിട്ടില്ല, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇപ്പം ഇവിടെ ഒരു വിളക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ അത് കത്തിച്ചേച്ച് താഴെ വെച്ചാൽ റെഡിയാകുമോ? ഇല്ല. അത് ഞാൻ പൊക്കി ഇവിടെ എങ്ങാനും വെക്കണം, ആ വിളക്ക് വെക്കണം. അത് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഈ മുറിക്കകത്ത് കിട്ടും. പക്ഷേ ശക്തൻ മാർക്കറ്റിലൊരു വിളക്കിരിപ്പുണ്ട്, കുറുക്കഞ്ചേരിലൊരെണ്ണം ഇരിപ്പുണ്ട്. അതിന് പറയുന്നത് എന്താണ്? ഹാലജൻ ലാമ്പ്. അത് തന്നെ, ഹൈ മാസ്റ്റ് ലാമ്പ്, പൊക്കത്തി വെച്ചിരിക്കുന്ന. ആ പ്രദേശം മുഴുവൻ വെളിച്ചം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? വീട്ടിനകത്ത് വെക്കുന്ന ലെവലിൽ വെച്ചാൽ മതിയോ? അപ്പൊ ദൈവം എന്ത് ചെയ്യും? കുറച്ചുകൂടെ പൊന്തിക്കും. കേരളം മുഴുവൻ കിട്ടണമെങ്കിൽ എത്ര പൊക്കും? കുറച്ചുകൂടെ പൊങ്ങും. ഇന്ത്യ മുഴുവൻ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യും? കുറച്ചുകൂടെ പൊങ്ങും. ലോകം മുഴുവൻ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യും? ഹലോ, നിന്നെ താഴ്ന്ന കുഴഞ്ഞ ചേറ്റിൽ നിന്ന് നിന്നിൽ വലിച്ചിരിക്കുന്ന ഈ വെളിച്ചം നിന്റെ കുടുംബവും നിന്റെ ദേശവും ലോകം മുഴുവനും കാണാൻ ദൈവം നിന്നെ തണ്ടിന്റെ മേൽ വെച്ചുകൊണ്ട് പൊക്കുന്ന ദിവസങ്ങളാണ്. എത്ര പേർക്ക് പൊങ്ങാൻ റെഡിയാണ്? ചില പറയേ, എന്നെയൊന്നും പൊക്കണ്ട, ഞാൻ എല്ലാ ഞായറാഴ്ചയും വരാം, പ്രസംഗം കേട്ട് രണ്ട് സ്തോത്രവും പറയാം, വേണ്ടി വന്ന ഞാൻ നല്ലവണ്ണം ആരാധിക്കാം, പക്ഷെ എന്നെ പൊക്കിയച്ച് വെളിച്ചം കാണിക്കേണ്ട കാര്യമില്ല. ഇതെന്നാ പകുതി പേർക്ക് ഇത് എക്സ്ക്യൂസ് ആയിട്ട് എടുക്കാൻ പറ്റുമോ?
നിങ്ങളിൽ പകുതി പേർ ലോകത്തിന്റെ വെളിച്ചമാകും. അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. നിങ്ങളെല്ലാവരും, ഹലോ, നിങ്ങളിൽ പകുതി പേരെ മാത്രമേ എനിക്ക് ആവശ്യമുള്ളൂ എന്ന് പറഞ്ഞോ. നിങ്ങളെല്ലാവരെയും, നിങ്ങളിൽ പകുതി പേരോട് മാത്രമേ എനിക്ക് സ്നേഹമുള്ളൂ എന്ന് കർത്താവ് പറഞ്ഞോ. അല്ല, ഞാൻ നിങ്ങളെല്ലാവരെയും സ്നേഹിക്കുന്നു. അതുകൊണ്ട് ഈ പറയുന്നതൊന്നും ഇവിടെ ഇരിക്കുന്ന പകുതി പേർക്ക് വേണ്ടിയിട്ടുള്ളതാണോ? Whether you like it or not, whether you believe it or not, whether you take it or not, God has chosen you with a very definite plan. അവന്റെ മഹത്വം നിന്റെ ഉള്ളിൽ നിറച്ച് അനേക ആയിരങ്ങൾക്ക് ഗുണമാക്കി തീർക്കുവാൻ ദൈവം നിന്റെ തെരഞ്ഞെടുത്ത തെരഞ്ഞെടുപ്പിലായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ചെല്ല ഈ പ്രസംഗം കേൾക്കുമ്പോൾ അവർ പറയും, ഇത് അങ്ങേപ്പുറത്തിരിക്കുന്ന ആളോടാ പറയുന്നത്. പുള്ളിക്ക് ഒരു തെരഞ്ഞെടുപ്പുണ്ട്, കണ്ടാലേ അറിയാൻ തെരഞ്ഞെടുപ്പുണ്ട്. എനിക്ക് എന്ത് തെരഞ്ഞെടുപ്പ്? എനിക്ക് പ്രാർത്ഥിക്കാനല്ല, എനിക്കൊന്നും അറിയില്ല. ഒന്നും അറിയാത്തവരെയാണ് ദൈവം പൊക്കാൻ പോകുന്നത്. കഴിവില്ലാത്തവരെയാണ് ദൈവം അഭിഷേകം ചെയ്യാൻ പോകുന്നത്. ഒന്നിനും കൊള്ളില്ല എന്ന് തള്ളിക്കളഞ്ഞവരെയാണ് ദൈവം ഉപയോഗിക്കാൻ പോകുന്നത്. ആ കരുണാപാത്രങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കോപപാത്രങ്ങളായിരുന്നവരുടെ മേൽ ദൈവത്തിന്റെ തേജസ് ഇട്ടുകൊണ്ട് കരുണാപാത്രങ്ങളാക്കി ദൈവം ഉപയോഗിക്കുന്ന വലിയ മഹത്വത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു സന്ദേശമാണ് ഇത്. നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിലോട്ട് കയറാൻ വേണ്ടിയിട്ടാണ് വീണ്ടും തറപ്പിച്ച് ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ ഒരു പ്രാവശ്യം കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങ് മറന്നു പോകും. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. 2 Corinthians 2:14, 2 Corinthians 2:14. 2 Corinthians 2:14. ക്രിസ്തുവിൽ ഞങ്ങളെ ഞായറാഴ്ചയും തിങ്കളാഴ്ചയും ജയോത്സവമായി നടത്തും. ഏതെങ്കിലും ട്രാൻസ്ലേഷനകത്ത് ഡേയ്സ് വല്ലതും എഴുതിയിട്ടുണ്ടോ? ക്രിസ്തുവിൽ ഞങ്ങളെ ക്രിസ്മസിനും ഈസ്റ്ററിനും ജയോത്സവമായി നടത്തും. ക്രിസ്തുവിൽ ഞങ്ങളെ എല്ലാവരും ഒന്ന് ഉറക്കെ പറഞ്ഞേ, എപ്പോഴും ജയത്തിന്റെ ഉത്സവമായി. ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ട്രയംഫന്റ് പ്രൊസഷൻ ഓഫ് വിക്ടറി. ഒരു ജയം, രണ്ട് തോൽവി, അങ്ങനെയാണോ? ജയം 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 ഹല്ലേലൂയ, ജയം ജയം ഹല്ലേലൂയ. പാട്ട് പാടുമ്പം ജയം ജയം ഹല്ലേലൂയ എന്നാണല്ലേ? അല്ലെ, ആരെങ്കിലും പാടുമ്പം ജയം തോൽവി ഹല്ലേലൂയ, ജയം തോൽവി ഹല്ലേലൂയ, അങ്ങനെയാണോ പാടുന്നത്? അല്ല, ജയം ജയം ഹല്ലേലൂയ. ഇത് പാടിയ ശേഷം ജയം തോൽവി, ജയം തോൽവി എന്ന് പറഞ്ഞ് പോകാൻ പറ്റുമോ? പ്രൈസ് ദ ലോർഡ്. ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി. ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി, ജയത്തിന്റെ ഉത്സവമായി നടത്തുന്ന നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട്. ആമേൻ, 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 ആമേൻ. The fragrance of his knowledge, diffusing the fragrance of his knowledge. അവന്റെ പരിജ്ഞാനത്തിന്റെ വാസന വെളിപ്പെടുത്തും. അപ്പൊ നിങ്ങളുടെ കുടുംബത്തിൽ കർത്താവിനെ കുറിച്ച് ആരെങ്കിലും അറിയണമെങ്കിൽ അവനെ കുറിച്ചുള്ള പരിജ്ഞാനം നിങ്ങളിൽ കൂടെ ആണ് സെൻഡ് അടിക്കുന്നതെന്ന്. പ്രൈസ് ദ ലോർഡ്. കോതമംഗലത്താണേലും കോട്ടയത്താണേലും എറണാകുളത്താണേലും തിരുവല്ലയിലാണേലും കേരളത്തിലാണേലും കർത്താവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ വാസന നിങ്ങളിൽ കൂടിയാണ് പോകാൻ പോകുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിലർ ഈ പെർഫ്യൂം ഉപയോഗിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരുണ്ട്. ചെല്ലിങ്ങനെ ഒന്ന് ടിക് ടിക് എന്നടിക്കും, ചെല്ലിങ്ങനെ മുഴുവൻ അടിക്കും. ചില അടിച്ചു കഴിഞ്ഞാൽ അവരൊരു പെർഫ്യൂം കുപ്പിയായിട്ടങ്ങ് മാറും. ഇങ്ങനെയുള്ളവർ വരുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബിക്കോസ് ഇവർ വന്നു കഴിയുമ്പോൾ എന്ത് പറ്റും? ആ മുറി മുഴുവൻ എന്താവും? ആ മണം തന്നെയാവും. ഇനി മണക്കണ്ടെന്ന് ആരെങ്കിലും വിചാരിച്ചാലോ? പറ്റത്തില്ല. നിന്നെ കൊണ്ട് ദൈവം വാസനയാക്കാൻ തീരുമാനിച്ചാൽ മണക്കെന്താന്ന് വെച്ചാലും പറ്റുകയില്ല. ദൈവം നിന്നെ മണമാക്കി മാറ്റാൻ പോവുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കോപപാത്രമായതിനെ കരുണാപാത്രമാക്കി, ദുർഗന്ധമായതിനെ സ്വർഗരാജ്യത്തിന്റെ പരിജ്ഞാനത്തിന്റെ വാസനയാക്കി. പീശാചിനെ പാപത്തിന്റെ ദുർഗത്വത്തിലേക്ക് നടത്തിയപ്പോൾ അതിൽ നിന്ന് വീണ്ടെടുത്ത്
ദൈവം നിന്നെ ദൈവരാജ്യത്തിന്റെ പരിജ്ഞാനത്തിന്റെ വാസനയാക്കി മാറ്റിയിരിക്കുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. എത്ര പേര് യഥാർത്ഥത്തിൽ ദൈവത്തെ ഇന്ന് രാത്രിയിൽ അറിയുന്നുണ്ട്? എത്ര പേര് ദൈവ സ്നേഹത്തെ മനസ്സിലാക്കുന്നുണ്ട്? എത്ര പേര് സ്വർഗരാജ്യത്തെ കുറിച്ച് ഗ്രഹിച്ചിട്ടുണ്ട്? എത്ര പേര് അതിന്റെ സമ്പത്ത് എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്? ഹല്ലേലൂയ. അതിന്റെ പരിജ്ഞാനം ദൈവം നമുക്ക് തരുമാറാകട്ടെ. ഇതുവരെയും അറിയാത്ത ചില സ്വർഗീയ മർമ്മങ്ങൾ ദൈവം നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരുമാറാകട്ടെ. സ്വർഗീയ മർമ്മങ്ങൾ വെളിപ്പെടാൻ പറ്റിയ ഒരു സംഗതി ഞാൻ പറഞ്ഞുതരാം. എല്ലാ ദിവസവും വൈകിട്ട് 6 മണിയാകുമ്പോ സീരിയൽ മുടങ്ങാതെ കാണണം. നടക്കുവോ? ചില വേറെ സ്വർഗീയ മർമ്മം അതിനകത്തൂടെ വരുമെന്ന്. അത് വരുന്നത് മുഴുവൻ പിശാചി നിന്നെ എങ്ങനെയൊക്കെ കുഴപ്പമാക്കാമെന്ന് വെച്ചിട്ടാണ്. പ്രൈസ് ലോർഡ്. സീരിയൽ കാണുന്നുണ്ടോ അല്ലെങ്കിൽ ഇത് സിനിമ കാണുന്നുണ്ടോ എന്നോ കുഴപ്പമില്ല. അതിനകത്തുള്ള തിന്മകൾ അറിഞ്ഞോ അറിയാതെയും നിന്റെ ജീവിതത്തിലേക്ക് കയറാൻ തുടങ്ങും. സ്വർഗീയ മർമ്മം അറിയണമോ? ദൈവ സന്നിധിയിലിരിക്കണം. അവങ്കിലേക്ക് നോക്കിയവർ, അപ്പൊ പ്രകാശം വേണമെങ്കിൽ എന്ത് ചെയ്യണം? ഹല്ലേലൂയ. പലരും ഇപ്പൊ അങ്ങനല്ല ചെയ്യുന്നത്. പ്രകാശം വേണ്ടിയിട്ട് പ്രകാശമായിരിക്കുന്ന ഒരു പാസ്റ്റർ ഉണ്ടെങ്കിൽ പുള്ളിയുടെ പുറത്തോട്ടിച്ചിരുന്ന് നോക്കും, അപ്പൊ കുറച്ച് ഗ്ലോറി ഇങ്ങനെ കിട്ടും. കർത്താവിങ്കിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഫുൾ തേജസ്. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം. ഹല്ലേലൂയാ. ഇഫ് യു ലുക്ക് ഓൺ ജീസസ് യു ആർ ഗോയിങ് ടു ചേഞ്ച്. Your face is going to shine and you will never be ashamed again. ഇത്രേ നാളെ നീ കർത്താവിനെ കുറിച്ച് പറയാൻ നീ നാണിച്ചിരുന്നു. ഇത്രേ നാളെ നീ ദൈവരാജ്യത്തെ കുറിച്ച് മനസ്സിലാക്കിയില്ല. ഇനി നീ പറയാൻ പോവാൻ, മനുഷ്യരെ കുറിച്ചുള്ള പേടി നിന്റെ ജീവിതത്തിൽ നിന്ന് മാറാൻ പോവുകയാണ്. സുവിശേഷം ധൈര്യമായിട്ട് പറയുവാൻ ഒരു പുതിയ അഭിഷേകവും പുതിയ തേജസ്സും ദൈവം നിന്റെ മേൽ തരാൻ പോവുകയാണ്. ഹല്ലേലൂയ.